ഈ സമീപ ദിവസങ്ങളിൽ ഈ തട്ടിപ്പുകളും അതാത് കാലത്ത് നവീകരിക്കപ്പെടുമല്ലോ. സമീപ ദിവസങ്ങളിൽ പുതുതായി കേൾക്കുന്ന തട്ടിപ്പാണ് വെർച്വൽ അറസ്റ്റ്. ആരെങ്കിലും ഫോൺ വിളിച്ച് പറഞ്ഞു പിന്നെ അനങ്കരുതെന്ന് പറഞ്ഞൊക്കെ വിശ്വസിപ്പിച്ച് പണം തട്ടുന്ന ഏർപ്പാട്, അങ്ങനെ ഒരാൾ പിടിയിലായിട്ടുണ്ട്. ദില്ലി സ്വദേശി പ്രിൻസിനെയാണ് കൊച്ചി സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊച്ചി സ്വദേശിയുടെ പരാതിയിലെടുത്ത കേസിലാണ് നടപടി. വിവരങ്ങളുമായി ജുവിൻ ടുട്ടു തരുന്നു കൊച്ചിയിൽ നിന്ന്. ടുട്ടു, എങ്ങനെയാണ് ഈ പ്രിൻസിനെ കണ്ടെത്തിയത്? അർജുദ്, ഈ കേസിന് ആസ്പദമായ സംഭവം നടന്നത് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ്. ഇപ്പോൾ ഇത്ര മാസമായി പോലീസ് അന്നു മുതൽ അന്വേഷണം നടത്തുകയാണ്. അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം ഈ പ്രതിയെ ദില്ലിയിൽ നിന്ന് പോലീസ് പിടികൂടിയത്. ഇത് സമാനമായ കഴിഞ്ഞ ദിവസം ജെറി അമൽദേവിന് നേരിട്ട സമാനമായ തട്ടിപ്പ്. ജെറി അമൽദേവ് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. അതിൽ ഇരയായ ഒരാളാണ്. കയ്യിൽ നിന്ന് പോയത് 30 ലക്ഷം രൂപയാണ്. ഈ പണം പോയതിനു ശേഷം ഇയാൾ കൊച്ചി സെൻട്രൽ പോലീസിന് പരാതി നൽകി. ഇയാളെയും ഇതുപോലെ തന്നെ വെർച്വൽ അറസ്റ്റിലാണ് താങ്കളുടെ അക്കൗണ്ട് വഴി കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് CBI ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ ഈ പ്രിൻസ് വിളിക്കുകയായിരുന്നു. അതും സ്കൈപ്പിലൂടെ വിളിച്ച് വീഡിയോ കോൾ വഴി ഇയാളെ ഭീഷണിപ്പെടുത്തി വെർച്വൽ അറസ്റ്റിലാണെന്ന് പറഞ്ഞ് ഓരോ ഘട്ടമായി ഈ പണം ചോദിച്ചു. ഈ പണം നൽകിയാൽ മാത്രമേ കേസിൽ നിന്ന് മാറാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. സർക്കാരിന്റെ കേന്ദ്ര സർക്കാരിന്റെ ചിത്രങ്ങളും ലോഗോയും ഒക്കെ പതിച്ച രീതിയിലുള്ള വാട്സപ്പ് കോളുകളും ഒക്കെ ആയിരുന്നു. അങ്ങനെ ആ തട്ടിപ്പിൽ ഇരയായ യുവാവിൽ നിന്നാണ് ഈ 30 ലക്ഷം പോയത്. ഈ 30 ലക്ഷം ആദ്യം ബാങ്ക് വഴി ട്രാൻസ്ഫർ ചെയ്ത് പിന്നീട് ഈ പ്രിൻസിലേക്ക് എത്തുകയായിരുന്നു. ഈ പ്രിൻസിനെ കുറിച്ച് പോലീസ് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഇയാൾ ഈ ഒരു തട്ടിപ്പ് മാത്രമല്ല, തുടർച്ചയായിട്ട് ഇതുപോലെ ഒരു വലിയ സംഘമായിട്ട് ഇവർ തട്ടിപ്പ് നടത്തുന്നുണ്ട്. മുംബൈയും ദില്ലിയും ഒക്കെ കേന്ദ്രീകരിച്ചാണ് ഈ തട്ടിപ്പ് നടക്കുന്നത്. അതിൽ കുറെ ആളുകളുടെ പണം പോയിട്ടുണ്ട്. ഏകദേശം 4.5 കോടിയോളം രൂപ പ്രിൻസിന്റെ അക്കൗണ്ടിൽ നിന്ന് കൊച്ചി സെൻട്രൽ പോലീസ് തന്നെ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം ക്രിപ്റ്റോ കറൻസി വഴി പണം പലയിടത്തേക്കായി മാറ്റിയിട്ടുണ്ട്. അങ്ങനെ വലിയ സാമ്പത്തിക തട്ടിപ്പാണ് നടത്തുന്നത്. അതിന്റെ ഒരു ശൃംഖലയിലുള്ള ഒരാൾ മാത്രമാണ് ഈ പ്രിൻസ്. പ്രിൻസിനെയാണ് ഇപ്പോൾ കൊച്ചി സെൻട്രൽ പോലീസ് പിടികൂടി കൊച്ചിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ജെറി അമൽദേവിനെയൊക്കെ ഇതുപോലെ പറ്റിക്കാൻ ശ്രമിച്ച ആളുകൾ ഇനിയും ഉണ്ട് എന്നതാണ് പല പേരിലും പല സ്ഥലങ്ങളിലുമായി ഒളിച്ചിരിക്കുന്ന ആളുകൾ. ഒരുപാട് ആളുകൾ സമാനമായ തട്ടിപ്പിന് ഇരയായ ആളുകളും ഇങ്ങനെ തട്ടിക്കാൻ വിളിച്ച സമയത്ത് തിരികെ ചുട്ട മറുപടി കൊടുത്ത ആളുകളും ഒക്കെ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ഇടുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. ഇനി കൂടുതൽ ആളുകൾ പിടിയിലാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.